ഓക്കേ ദെൻ ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ടൂർണാട് ഫ്രീ ഫയർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ അച്ഛനമാർക്കും സ്വാഗതം. ഓക്കേ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മളിങ്ങനെ കണ്ടൻറ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമ്മൾ ഇനി അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കണ്ടൻറ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു ചാനലിൽ എങ്ങനെയും നമുക്ക് പൊക്ക് കൊണ്ടുവരാനായിട്ടുണ്ട്. ഓക്കേ, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ ഗെയിമിൽ നമ്മുടെ ഇ സ്പോർട്സിനോടനുബന്ധിച്ച് FFIC കുറച്ച് ഇവൻറ്റ്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇവൻറ്റ് വഴി നമുക്ക് കുറച്ചെന്നല്ല കുറേ പ്രൈസസ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, അതെങ്ങനെ കിട്ടും, നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് കിട്ടുന്നത് എന്നല്ല ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ തന്നെ ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കാം വെച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറഞ്ഞ് പഠിപ്പിക്കാണ്ട് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ചാനൽ ഇതുവരെ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തരാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലിൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വരുന്നുണ്ടാവും ഗൈസ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റിലെ തന്നെ നമ്മുടെ ഇവൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇ സ്പോർട്സിന് ജസ്റ്റ് ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ ആ ഒരു പേജിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റിലെ കാണാവുന്ന ജസ്റ്റ് ഒരു പാനിൻ്റെ സ്കിൻ ആട്ടോ, ഒരു ഹാലോവിൻ ബേസ് ചെയ്തുള്ള ഒരു പാനിൻ്റെ സ്കിന്നാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ കിട്ടിയൊരു ക്ലിക്ക് വെച്ചിട്ട് ഇത് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്ന ടീംസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റ് ആര് വിൻ ചെയ്യുമെന്ന് നമ്മൾ പ്രെഡിക്ട് ചെയ്താൽ മാത്രം മതി. നമ്മൾ പ്രെഡിക്ട് ചെയ്ത ആ ടീം ഇത് വിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാന് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടാവും. അപ്പോൾ വേറെ ലെവലായിട്ടുള്ള ഒരു പാനിൻ്റെ സ്കിന്നാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാണുന്ന ഇവൻ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, നമുക്ക് കിട്ടിയ ലീക്ക് വെച്ച് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പേജിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് ടോക്കൺസ് കളക്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഈ ഒരു ടോക്കൺസിനാണ് കുറേ കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട്. ഗൈസ് ഒക്കെ നമുക്ക് നൈസ് ആയിട്ടൊരു മെയിൽ ബണ്ടിലുണ്ട്, അത് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടോക്കൺ വേണം. ഗൈസ് ഒക്കെ ആ ഒരു മെയിൽ ബണ്ടിൽ ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വിഷയം ഈ മെയിൽ ബണ്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ മാസ്ക് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുള്ളൊരു മെയിൽ ബണ്ടിലാണ്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ രണ്ടാമത്തെ ഓപ്ഷനിലോട്ട് വരുമ്പോൾ ഈ ഒരു ടോക്കൺസ് ആണ്. അപ്പോൾ നമുക്ക് ഡെയിലി 3 ടോക്കൺസ് ആണ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ ഒരു ഇവൻറ്റ് ജസ്റ്റ് 11-ാം തീയതി തൊട്ട് 17-ാം തീയതി വരെയാണ് ഈ ഒരു ഇവൻറ്റ് നമ്മുടെ ഗെയിമിനകത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു 7 ദിവസങ്ങളിൽ 7-ോ 6-ഓ ദിവസങ്ങളിൽ നമുക്ക് ഒരു ദിവസം 3 ടോക്കൺസ് വെച്ച് ക്ലെയിം ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരെണ്ണം നമുക്ക് ലോഗിൻ ചെയ്താൽ കിട്ടും, ഒരെണ്ണം ജസ്റ്റ് ഒരു സ്കോഡ് മാച്ച് കളിച്ച് കഴിഞ്ഞാൽ കിട്ടും, പിന്നെ ഒരെണ്ണം നമ്മൾ എനിമീസിനെ കില്ല് ചെയ്താൽ കിട്ടും, രണ്ട് എനിമീസിനെയോ അങ്ങനെ കില്ല് ചെയ്താൽ കിട്ടും. എനിക്കത് കറക്റ്റായിട്ട് ജസ്റ്റ് ഈ ഒരു നോച്ച് ഇവിടെ ഉള്ളത് കറക്റ്റായിട്ട് കാണുന്നില്ല. ആ ഒരു സിമ്പിൾ ടാസ്കുകളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഈ ഒരു ടോക്കൺസ് നിങ്ങൾ എല്ലാ ദിവസവും മറക്കാണ്ട് തന്നെ കളക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ 4-ാമത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാരക്ടേഴ്സിൻ്റെ കുറച്ച് ട്രയൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വലിയ നിങ്ങൾക്ക് ക്യാരക്ടേഴ്സൊക്കെ യൂസ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അലോഗില്ലാത്തവർക്ക് അലോഗൊക്കെ ജസ്റ്റ് യൂസ് ചെയ്ത് കളിക്കാം. 7 ദിവസമൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം, പെർമനൻ്റ് അല്ല, ജസ്റ്റ് ഇപ്പോഴും പറയാം പെർമനൻ്റ് ആയിട്ട് കിട്ടില്ല. ജസ്റ്റ് നമുക്ക് ഒരു 7 ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് നോക്കാനായിട്ട് പറ്റും, ട്രൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അടിയിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഈ നേരത്തെ ക്ലെയിം ചെയ്ത, അതായത് നമ്മൾ ക്ലെയിം ചെയ്ത ആ ടോക്കൺസ് വെച്ചിട്ട് നമുക്കിവിടെ കുറച്ച് റിവാർഡ്സ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു റിവാർഡ്സ് ഒന്നും എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇതിൻ്റെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു FFIC ചെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഇതിനകത്ത് എന്തൊക്കെ പ്രൈസ് ഉണ്ടോയെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ അതെന്തോന്ന് അറിയത്തില്ല, ജസ്റ്റ് നമുക്ക് നോക്കുന്നില്ല. എന്നാലും ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ഒരു ടോക്കൺ ജസ്റ്റ് നിങ്ങൾ വേസ്റ്റ് ആക്കാണ്ട് നമ്മുടെ ആ ഒരു ബണ്ടിൽ ആ ഒരു മെയിൽ ബണ്ടിൽ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോക്കൺ വെച്ച് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടോ ഈ BA ചാമ്പ്യൻ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ബാനറുണ്ട്, ഒരു അവതാറുണ്ട്, പിന്നെ ഒരു ലൂട്ട് ബോക്സ് ഉണ്ട്, പിന്നെ നമുക്ക് ഒരു വിഷയം ബണ്ടിലുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും ആ ടോക്കൺ വെച്ച് ഈ ഒരു ബണ്ടിൽ കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാനായിട്ട് നോക്കുക. ഗൈസ് അടുത്ത പേജിലോട്ട് പോവുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവരുടെ ടാർഗറ്റ് ലൈവ് വാച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരുടെ 400K ലൈവ് വാച്ചിങ് വരുന്നവരെ ഒരുപാട് റിവേർഡ്സ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 200K ലൈവ് വാച്ചിങ് വരുന്ന ടൈമിൽ ഇതിൽ കാണുന്ന ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു കാറിൻ്റെ സ്കിന്നാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അത് ഈ ലെജൻഡ് സ്കിന്നൊന്നല്ല, നോർമൽ സ്കിന്നാണ്. അത് 200K ആകുമ്പോൾ 300K ആകുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പോലത്തെ ഈ ഒരു മാഗിൻ്റെ സ്കിന്നും ഒരു റൂം കാർഡുമാണ് നമുക്ക് 300 വാച്ചിങ്ങിൽ കിട്ടുന്നത്. അതേസമയത്ത് 400K ലൈവ് വാച്ചിങ് വരുന്ന ടൈമിന് ഈ ഒരു നാല് സംഭവത്തിൽ ഏതെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടാകും. ഏത് വേണമെങ്കിൽ കിട്ടുന്നല്ല, ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഈ ഒരു ഇമോട്ട് ഉണ്ട്, അതിനുശേഷം നമുക്ക് ഈ ഒരു സ്കൈലർ ഉണ്ട്, ഈ ഒരു പെറ്റ് ഉണ്ട്, പിന്നെ ഈ ഒരു M4A1 സ്കിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്കൈലർ എടുക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത്
ആണെങ്കിൽ നമുക്ക് ക്ലാഷ് കൂടെ കളിക്കാനാണെങ്കിലും വേറെ ലെവലായിട്ടുള്ള ഒരു ഒപി ക്യാരക്ടറാണ് ഈ സ്കൈലർ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം സ്കൈലർ എടുക്കാനായിട്ട് നോക്കുക. സ്കൈലർ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു എം ഫോർ എ1 സ്കിൻ എടുക്കാനായിട്ട് നോക്കുക. കാരണം ഡബിൾ റേറ്റ് ഓഫ് ഫയറിൻ്റെ വേറെ ലെവൽ സ്കിന്നാണ് ഈ ഒരു M4A1. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ലൈവ് വാച്ചിങ് ആയിട്ട് അവർ ആ ഒരു ഫോർഗട്ട് എടുക്കുക എന്ന് പറയുന്ന ആ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. കൈസ് ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഈ ഒരു ആർട്ടിക്കിളും ഇത് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടും പറയുന്നില്ല. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരു അലഗ് പോലുള്ള ക്യാരക്ടർ ട്രൈ ചെയ്യുക, ഈ ഒരു പാൻ, പിന്നെ നമ്മുടെ സ്കൈലർ, പിന്നെ ഈ ഒരു ബണ്ടിൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു FFIC ടൂർണമെൻറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് തന്നെ മാക്സിമം ആ ഒരു ടോക്കൺസൊക്കെ കളക്ട് ചെയ്യാനായിട്ടും ജസ്റ്റ് അവർ ലൈവ് വാച്ചിങ് ജസ്റ്റ് ഒന്ന് കയറി നോക്കാനായിട്ട് നോക്കുക. ഓക്കെ. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇത്രയും റിവാർഡ്സ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫ്രീഫയർ ഗ്രൂപ്പുകളിലും ഫ്രീഫയർ ഇങ്ങനെ കൂട്ടുകാരിലോട്ടും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ. അപ്പോൾ ഇതിന് മികച്ച കിടിലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ. അപ്പോൾ ബൈ ബൈ.